हाई हलो एवरी वण वेलकम बैक टू टीम एज्युक्लिक एज्युक्लिक वीडियो क्लास स्वागत इन क्लास नाम अंशबंध अनुपातपिके कुछ चौदह वेट इन फस्ट वीडियो वेल एक्सप्लेन्ड वीडियो ना चानल मुंबई നിങ്ങളത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് പോയി കാണുക എന്നിരുന്നാൽ മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ട ശേഷം മാത്രം ഇതിലേക്ക് വരിക നമുക്ക് എന്തേ നമ്മുടെ ക്ലാസ് ആരംഭിക്കാം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടീം എജ്യുക്ലിക് നമ്മുടെ ആദ്യത്തെ ചോദ്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ജസ്റ്റ് ശ്രദ്ധിക്കുക A is to B summon 3 is to 4 B is to C summon 5 is to 6 then find out A is to B is to C appo A is to B thannittunde B is to C thannittunde adil ninnum A is to B is to C kandathanana parannittullathu appo valare simple aayittu aadi nammal endeyga A is to B ennu ezhuda thaale B is to C ennu ezhuda okay ini adilekku substitute cheya A is to B 3 aanu 3 is to 4 aanu 3 is to 4 B is to C 5 is to 6 ആണ് 5 is to 6 ഇനി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് ചെറിയ പൊടിക്കൈകൾ ചെയ്താൽ നമുക്ക് എന്തിന് ഉത്തരം പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും A ആണ് നമ്മൾ ആദ്യം കണ്ടെത്താൻ പോകുന്നത് ശ്രദ്ധിക്കുക A കണ്ടെത്താനായിട്ട് ഇങ്ങനെ ഗുണിക്കുക ഇങ്ങനെ ഗുണിക്കുക ആ ഒരു ആരോ മാർക്ക് ശ്രദ്ധിക്കണേ 3 into 5 അടക്കട്ടെ അടുത്ത ആള് B B യെ കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഗുണിക്കുക ഇവിടുന്ന് അങ്ങോട്ട് അഥവാ 5 ഗുണിക്കണം 4 അവിടെ കട്ടെ സി സി കാണാനായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഗുണിക്കുക ഓക്കെ 4 ഗുണിക്കണം 6 4 ഗുണിക്കണം 6 മൂന്ന് സംഖ്യകൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും നോക്കുക 15 5 ഗുണിക്കണം 4 20 4 ഗുണിക്കണം 6 24 ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പോഷൻ വരുന്നത് എ ഈസ് ടു ബി ഈസ് ടു സി എന്നുള്ള പ്രൊപ്പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇതിൽ കോമൺ ആയിട്ടുള്ള സംഖ്യകൾ ഏതെങ്കിലും ഉണ്ടോ നോക്കിക്കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ളത് ഏതുമില്ല അല്ലേ ടുവിൽ പോവില്ല ത്രീയിൽ പോവില്ല ഫോറിൽ പോവില്ല ഫൈവിൽ പോവില്ല സിക്സിലൊന്നും പോവില്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് 15:20:24 എന്നാണ് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഈ ഒരു സിമ്പിൾ ഓർത്ത് വെക്കുക ഇങ്ങോട്ട് 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 എ ഈസ് ടു ബി ഈസ് ടു സി എന്നുള്ളത് കണ്ടെത്താനായിട്ട് ഓക്കെ വളരെ സിമ്പിളായിട്ട് കണ്ടെത്തി കഴിഞ്ഞു ഈ ഒരു ട്രിക്ക് എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക ഓക്കെ സെയിം പാറ്റേണിൽ നമുക്കൊരു രണ്ട് ചോദ്യം കൂടെ ചെയ്തു നോക്കാം ഒന്നും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഡൗട്ടുകൾ എന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നോക്കുക എ ഈസ് ടു ബി സമം 2:3 ജസ്റ്റ് നമ്പേഴ്സ് ഒന്ന് മാറ്റി കൊടുത്തുന്നുള്ളൂ ബി ഈസ് ടു സി സമം 4:5 അപ്പോൾ നമുക്കറിയാം 2:3 4:5 എന്നിങ്ങനെ എഴുതുക നമ്മുടെ ആരോ മാർക്ക് മറക്കരുത് ഇങ്ങനെയാണ് ആരോ മാർക്ക് പോകുന്നത് ദെൻ എ 2:4 അല്ലേ സോറി 2:4 = 8 ബി 4:3 = 12 സി 3:5 = 15 അല്ലേ അപ്പോൾ നമുക്ക് എഴുതാം 8:12:15 അല്ലേ കോമൺ ആയിട്ടുള്ള സംഖ്യകളൊന്നും ഇല്ല ഇങ്ങനെ എഴുതാം അല്ലേ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ ഒരു സംഭവത്തെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിലെ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ ഒരു നമ്പറും കൂടെ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒന്നും കൂടെ നോക്കാം ശ്രദ്ധിക്കുക 2:3 എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം വേറെ ഏതെങ്കിലും ഒരു സംഖ്യ കൊടുത്തു നോക്കാം അല്ലേ ഫോർ എക്സാമ്പിൾ 6:9 8:12 അല്ലേ നമുക്കൊന്ന് ചെയ്ത് നോക്കാം 6:9 8:12 ആരോ മാർക്ക് മറക്കരുത് എ 6:8 ബി 8:9 സി 9:12 6:8 എത്രയായിരിക്കും 48 അല്ലേ 8:9 72 അല്ലേ 9:12 108 അല്ലേ യെസ് അപ്പോൾ 1 മിനിറ്റ് കട്ട് ചെയ്ത് കളയാം അല്ലേ 24 അല്ലേ 24 ആക്കി മാറ്റാം 36 ആക്കി മാറ്റാം 54 ആക്കി മാറ്റാം അല്ലേ വീണ്ടും ചെറുതാക്കാം അല്ലേ 24 നമുക്ക് എന്ത് ചെയ്യാം 12 ആക്കാം 36 18 ആക്കാം 54 27 ആക്കാം അല്ലേ
ഇനി അതിൽ നിന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ 2 3 പോവില്ല 4 പോവില്ല 5 പോവില്ല യെസ് ഓക്കേ അപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ ആൻസർ വരുന്നത് 12 is to 18 is to 27 എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക് ആണ് പഠിച്ചു വെക്കുക ഉപകാരം വരും അല്ലേ അപ്പോൾ ഈ ഒരു സിമ്പിൾ മറക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക ഫൈൻഡ് എ ബി സി എ ഈസ് ടു ബി ഈസ് ടു സി എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തിയത് ഓക്കെ ഹായ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈസി ക്വസ്റ്റ്യൻ അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ തുക 132 അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ തുക 132 വയസ്സുകളുടെ അംശബന്ധം 7:4 അച്ഛൻ്റെയും മകൻ്റെയും തമ്മിലുള്ള വയസ്സുകളുടെ തമ്മിലുള്ള അംശബന്ധം 7:4 എങ്കിൽ അച്ഛന് മകനേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ട് അച്ഛന് മകനേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ട് അഥവാ അവരുടെ പ്രായങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണാനാണ് അവരുടെ വയസ്സിന് തുക എന്ന് പറയാൻ 132 അംശബന്ധം എത്രയാണ് 7:4 ഇനി നമുക്ക് നമ്മുടെ ഓപ്പറേഷനിലേക്ക് പോകാം ഇവിടെ ഓപ്ഷൻസൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക ഓപ്ഷൻസ് നമുക്ക് ചെയ്യുമ്പോൾ മാറിപ്പോകരുത് കാരണം ഓപ്ഷൻസ് നോക്കുക 48, 36, 84, 63 വളരെ അധികം മാറിപ്പോകാൻ ചാൻസ് ഉള്ള തരത്തിലുള്ള ഓപ്ഷൻസാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അച്ഛൻ്റെ വയസ്സ് കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ട് 132 × 7/11 വരും ഈ 11 എങ്ങനെയാണ് കിട്ടിയത് 7+4 ആകെ അംശബന്ധം കൂട്ടിയിട്ടാണ് കിട്ടിയത് 11 കിട്ടിയത് അഥവാ 11/7 അച്ഛൻ്റെ പ്രായം കഴിഞ്ഞ വീഡിയോ കണ്ടത് മനസ്സിലാവും അല്ലേ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ 132 എന്നുള്ളത് അവരുടെ പ്രായത്തിൻ്റെ തുകയാണ് അപ്പോൾ നമുക്കറിയാം ഇവിടെ 11 × 132 നമുക്ക് കെട്ടിക്കളയാം ഇവിടെ 12 ആക്കാം അല്ലേ 110 10, 11 ചേരുമ്പോൾ പിന്നെ അതിലേക്ക് രണ്ടെണ്ണം കൂടി ചേരുമ്പോൾ 112 ആവും അപ്പോൾ 12 × 7 എത്രയാണ് 12 × 7 10, 7, 70 പിന്നെ അതിലേക്ക് 14 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 84 അല്ലേ ഇനി മകൻ്റെ പ്രായം കാണാം 132 × 4/11 അല്ലേ 11 നേരത്തെ പോലെ നമുക്ക് വെട്ടാൻ ഇവിടെ 12 കൊടുക്കാം 12 × 4 48 അല്ലേ യെസ് 48 അപ്പോൾ അച്ഛൻ്റെ പ്രായം കിട്ടി മകൻ്റെ പ്രായം കിട്ടി അച്ഛൻ്റെ പ്രായമല്ലേ കാണാൻ പറഞ്ഞിരുന്നത് അല്ലല്ലേ നമ്മൾ വേഗം എന്ത് ചെയ്യും ഓപ്ഷനിൽ ഈ കിട്ടിയ സംഖ്യകളുണ്ടോക്കും 48, 84 ഉണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് ശരിയാക്കി കറക്റ്റ് ചെയ്യും ചെയ്യല്ലേ പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം എന്തായിരുന്നു വ്യത്യാസം കാണാനായിരുന്നു അല്ലേ അവരുടെ പ്രായത്തിന് അഥവാ അച്ഛന് മകനേക്കാൾ എത്ര കൂടുതലുണ്ട് എന്നുള്ളതാണ് കാണേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം 84 − 48 ചെയ്ത് നോക്കണം ആൻസർ എത്രയാണ് 36 അല്ലേ യെസ് ഓപ്ഷൻ ബി 36 അല്ലേ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ഒരുപക്ഷെ നമ്മളെങ്കിലും ചിലപ്പോൾ തെറ്റിക്കാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാട്ടോ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് കൂടുതലായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല അപ്പോൾ മനസ്സിലായില്ലേ ഓക്കെ അടുത്ത ചോദ്യം സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിക്കുക ഒരു രേഖീയ ജോഡിയിലെ കോണുകൾ തമ്മിലുള്ള അംശബന്ധം 6:3 ഒരു രേഖീയ ജോഡിയിലെ കോണുകൾ തമ്മിലുള്ള അംശബന്ധം 6:3 ഈ കോണുകളുടെ അളവ് എത്രയാണ് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ അല്ലേ നേരത്തെ തുക തന്നിരുന്നു ഇവിടെ തുക തന്നിട്ടില്ല പക്ഷേ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക എത്രയായിരിക്കും 150 രേഖീയ ജോഡി എന്ന് പറഞ്ഞാൽ 150 ആയിരിക്കും അല്ലേ വെരി സിമ്പിൾ ഈ കോണുകളുടെ ക്ലാസ് ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കണ്ടിട്ട് വന്നോളൂ കേട്ടോ എന്നാൽ ഇത് ഈ കാര്യവും മനസ്സിലാവും അപ്പോൾ രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് അല്ലേ 180 ഡിഗ്രിയാണ് ഇനി നമ്മൾക്ക് ആദ്യം നോക്കുക 6:3 ഇവിടെ അംശബന്ധം തന്നിട്ടുള്ളത് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം 6/9 എഴുതാം അല്ലേ ആകെ 6+3 9 യെസ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കാം 9 ഉം 180 ഉം കട്ട് ചെയ്താൽ ഇവിടെ എത്ര ഉണ്ടാവും 20 ഉണ്ടാവും അല്ലേ യെസ് ഡിഗ്രി അവിടെ കട്ടെ അപ്പോൾ 20 × 6 = 120 അല്ലേ യെസ് ഓക്കെ 120 കിട്ടിയാൽ സ്വാഭാവികമായിട്ട് 180 − 120 എത്രയാണ് 60 അപ്പുറത്തെ ആംഗിൾ എന്നുള്ള നമുക്ക് കിട്ടും എന്നാലും ഒന്ന് ചെയ്ത് നോക്കാം 180 × 3/9 9 ഉം 180 ഉം കട്ട് ചെയ്താൽ 20 കിട്ടും 20 × 3 = 60 അപ്പോൾ ആ കോണുകൾ എത്രയാണ് 120, 60 അല്ലേ വളരെ ഈസി ആയിട്ട് കിട്ടി ഇതുപോലെ അംശബന്ധം മാറ്റി തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അംശബന്ധം മാറ്റി തരികയാണെങ്കിൽ എന്ത് ചെയ്യാം സിമ്പിളായിട്ട് കാണാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ അംശബന്ധം അവർ മാറ്റി എത്രയാണ് തന്നത് 3:1 അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടെത്താം 180 × 3/4 അല്ലേ 4 ഉം 180 ഉം കട്ട് ചെയ്താൽ അത്ര ഉണ്ടായിരിക്കും 40 ഉം 45 അല്ലേ 45 × 3 എത്രയാണ് 135 അതുപോലെ മറ്റേ ആംഗിള് 180 × 1/4
കട്ട് ചെയ്താൽ 45 45 ഗുണിക്കണം 1 45 അല്ലേ ഈ കോണുകൾ എത്രയാണ് 115 45 അല്ലേ അപ്പോൾ ഈസി ആയിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് പക്ഷേ ഈ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കും അതിനാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് രേഖീയ ജോഡി എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്കായിട്ട് വരില്ല അപ്പോൾ അതൊക്കെ ഓർത്ത് വെക്കുക പെട്ടെന്ന് എന്ത് ചെയ്യുക വളരെ ഈസി ആയിട്ട് കണ്ടെത്താവുന്നതാണ് ഇനിയും ഇതുപോലെ ഈ രേഖീയ ജോഡിയിൽ വരുന്ന അംശബന്ധം മാറ്റി കൊടുക്കാവുന്നതുണ്ടോ എന്ന് സ്വയം പരിശോധിച്ച് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് പഠിക്കുക അതുപോലെ 360 വെച്ചിട്ടും ചോദിക്കാം 360 ഇതേ അംശബന്ധം വെച്ചിട്ട് ചോദിക്കാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് കരുതി നിങ്ങൾ എന്ത് ചെയ്ത് ചെയ്യാതിരിക്കരുത് അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പല ആസ്പെക്റ്റിലും ചെയ്ത് നോക്കുക അതിനെ തിരിച്ചും മറിച്ചിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക അപ്പോൾ എന്ത് ചെയ്യാം ഉത്തരങ്ങൾ കൂടുതൽ കിട്ടും അതുപോലെ ഇതേ വീണ്ടും ഒരു സിമ്പിൾ ചോദ്യം ഈ സിമ്പിൾ ചോദ്യങ്ങളെ കൊണ്ട് കുടുങ്ങിയിരിക്കണേ ആകെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം നോക്കുക സെയിം പാറ്റേൺ എന്നൊക്കെ നിങ്ങൾ പറയും നമുക്ക് നോക്കാം ചതുരാകൃതിയിലുള്ള സ്ഥലത്തിൻ്റെ ചുറ്റളവ് 96 മീറ്ററാണ് നീളവും വീതിയും 3:5 ആണ് വിസ്തീർണം എത്ര അതായത് സ്ഥലത്തിൻ്റെ ചുറ്റളവ് 96 മീറ്ററാണ് തന്നിട്ടുണ്ട് നീളവും വീതിയും അംശബന്ധം 3:5 ആണ് അങ്ങനെയെങ്കിൽ വിസ്തീർണം എത്ര എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ചെറിയ ക്ലൂ കിട്ടുന്നുണ്ട് 96 മീറ്റർ ചുറ്റളവാകുമ്പോൾ നീളം പ്ലസ് വീതി എത്രയാണെന്നുള്ളത് കിട്ടും കാരണം ചതുരാകൃതിയിലെ ചുറ്റളവ് എന്ന് പറഞ്ഞത് 2 × നീളം പ്ലസ് വീതിയാണ് അല്ലേ ആ 2 × നീളം പ്ലസ് വീതിയാണ് അപ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് നീളം പ്ലസ് വീതി എത്രയാണ് 96/2 96/2 അതായത് 48 എന്ത് നീളം പ്ലസ് വീതി അല്ലേ 48 അതാ ഈ 3:5 കൂട്ടിക്കഴിഞ്ഞാൽ 3 × 5 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 48 കിട്ടണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ ടെക്നിക്ക് നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ് 48 × 3:5 ആണ് അപ്പോൾ എന്ത് ചെയ്യുക 3/8 8 കിട്ടിയത് എങ്ങനെ മനസ്സിലായല്ലോ 5+3 ഇവിടെ കട്ട് ചെയ്യുക 6 × 3 6 × 3 എത്രയാണ് 18 അല്ലേ യെസ് ഇനി സ്വാഭാവികമായിട്ടും 18 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക 48 × 18 കുറച്ചാൽ എന്ത് ചെയ്യും അതിൻ്റെ ആൻസർ കിട്ടും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്നുകൂടി ചെയ്ത് നോക്കുക 48 × 5/8 കട്ട് ചെയ്താൽ  6 × 5 = 30 അല്ലേ അപ്പോൾ നീളവും വീതിയും നമുക്ക് കിട്ടി 30 നീളവും 18 വീതിയുണ്ട് അല്ലേ 30 നീളമുണ്ട് 18 വീതിയുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നീളം ഗുണിക്കണം വീതി അല്ലേ നീളം ഇൻറ്റു വീതി അപ്പോൾ എത്രയൊക്കെ കിട്ടിയത് 18 × 30 അല്ലേ അപ്പോൾ 30 × 18 അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല ചെയ്ത് നോക്കട്ടെ 0 നമ്മൾ കൂട്ടാതെ കൂട്ടി കഴിഞ്ഞാൽ 18+18 എത്രയാണ് 36 36+18 54 അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉത്തരം കിട്ടുന്നു 540 അല്ലേ അപ്പോൾ 540 മീറ്റർ സ്ക്വയർ ആയിരിക്കും ഇതിൻ്റെ ഇത് എന്ന് പറഞ്ഞത് വിസ്തീർണം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് സിമ്പിൾ ചോദ്യങ്ങൾ അല്ലേ ഇത്തരത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്ത് പഠിക്കട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അംശബന്ധവും അനുപാതവും എന്നുള്ള വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് വളരെ കുറച്ച് ചോദ്യങ്ങൾ ചെയ്തിട്ടുള്ളൂവെങ്കിലും ഉപകാരപ്രദമായ ഒരുപിടി കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഈസി ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഒന്നും കൂടെ ചെയ്ത് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഒരു സംഭവത്തിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്തെങ്കിലും മാക്സിമം മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ് വീഡിയോസ് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കാണാം സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചോദിക്കാവുന്നതാണ് സോ വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.